അശാസ്ത്രീയമായ വികസന പ്രവർത്തനം നാടിനെയും ജനങ്ങളെയും ദോഷകരമായി എങ്ങനെ ബാധിക്കുന്നുവെന്നതിന്റെ ഉദാഹരണമാണ് കൂർക്കര കൊക്കോട് പ്രദേശം. കാനായി മണിയറ റോഡ് വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ ഭാഗങ്ങളിൽ മണ്ണിട്ട് നികത്തിയതാണ് ഇതുവഴി പോകുന്ന യാത്രക്കാർക്ക് ദുരിതമായി തീർന്നിരിക്കുന്നത്. കാനായി മണിയറ റോഡ് വികസനത്തിന്റെ ഭാഗമായാണ് കൂർക്കര കൊക്കോട് ഭാഗങ്ങളിൽ റോഡ് പൂർണ്ണമായും ചളിക്കുളമായത്. മഴ പെയ്തതോടെ ചെളിനിറഞ്ഞ ഈ റോഡിൽ നിത്യേന അപകടത്തിൽപ്പെടുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് കണക്കില്ല. ആദ്യം ഒരുപാട് ആൾ പോകാൻ തുടങ്ങി. ഒരു 10-25 ആൾ ഒരൊറ്റ ദിവസം തന്നെ വീണു. ഈലിക്കുട പിന്നെ അപ്പുറത്തെ വീടിൽ വേറെ, പിന്നെ ആ സൈഡിൽ വേറെ. പിന്നത്തെ ദിവസം അങ്ങനെ ആൾ വരുത്ത് കുറവായി. പിന്നെ അത് കുറഞ്ഞ് കുറഞ്ഞ് ഇപ്പം ഒരു സ്കൂട്ടിയും മറ്റേ മോട്ടോർ സൈക്കിൾ അങ്ങനത്തെ ഒന്നും പോകുന്നത് കുറവാണ്. ഇപ്പം ഇങ്ങനെ ഈ 4-wheeler 3-wheeler പോകുന്നില്ലോ, മറ്റൊന്നും പോകുന്നില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം സ്കൂട്ടി മറിഞ്ഞുണ്ടായ അപകടത്തിൽ വണ്ടിയിലുണ്ടായിരുന്ന കൊച്ചുകുഞ്ഞ് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. കാനായി മണിയറ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൂർക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഹോസ്പിറ്റലിൽ പോവാൻ, ചെറിയ മോളാണ് 5.5 മാസം. അപ്പോൾ പോകുന്ന സമയത്ത് അടിച്ചു വീഴുകയാണ്, ഭയങ്കര സങ്കടത്തോടെ പറയാണ്. അപ്പോൾ അടിച്ചു വീണ് കുഞ്ഞി തെറിക്കാത്തത് വലിയ ഭാഗ്യം. അത്ര അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നില്ല സത്യത്തിൽ ആ ഒരു അവസ്ഥയില്ലേ. കാലുപൊട്ടിയും പ്ലാസ്റ്റർ ഇട്ടും നിരവധി പേരാണ് ഈ ഭാഗത്തുള്ളത്. പലരും വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്നത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം. ഈ റോഡിൽ പോകുമ്പോൾ ചളിയായത് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ സ്ലിപ്പായി പോകുന്നു. അങ്ങനെ മിഞ്ഞാന്ന് രാവിലെ ഇടുന്ന് വീണു. ഇപ്പം വഴി വളരെ മോശമാണ്. നല്ല ചളി ഇതെല്ലാം ആയതുകൊണ്ട് പറഞ്ഞാൽ വളരെ വളരെ ശ്രദ്ധിച്ചിട്ട് വളരെ വീട് സ്ഥലം അങ്ങോട്ടാവല്ലോ. ആ അതേമാതിരി കാലിനെയും കൈക്കെല്ലാം പൊട്ടിയിട്ടുണ്ട്. റോഡിൻ്റെ ഒരു ഭാഗം ആദ്യം പൂർത്തീകരിച്ച് ഗതാഗതയോഗ്യമാക്കിയതിന് ശേഷം അടുത്ത ഭാഗം എന്ന രീതിയിൽ പ്രവൃത്തി നടത്തിയിരുന്നുവെങ്കിൽ ഈ ദുരിതം ഉണ്ടാകില്ലെന്ന് ഇവിടത്തുകാർ പറയുന്നു. റോഡിൻ്റെ മണ്ണ് ഇട്ടതിന് ശേഷം മഴ പെയ്തിട്ട് ആൾ എത്രയാ ആൾ വീണെന്ന് നമുക്ക് തന്നെ പറയാൻ കഴിയില്ല. വീണിട്ട് പെരങ്ങിയിട്ടും പൊട്ടിയിട്ടും ആയിട്ടുമാണ് ആൾ പോകുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് റോഡിൻ്റെ പണിയാക്കി തന്നാലേ നമുക്ക് രക്ഷയില്ല, അല്ലെങ്കിൽ നമുക്ക് കച്ചവടവുമില്ല, ഒന്നുമില്ല. ഇരുചക്ര വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ. ഓട്ടോറിക്ഷകൾ വിളിച്ചാൽ വരാൻ മടിക്കുന്നു. പിന്നൊരു ആശ്രയമായിരുന്ന ബസ് ഗതാഗതവും നിലച്ച അവസ്ഥയിലാണ്. ഇതാണ് റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തുകാർക്ക് കൈവന്ന നേട്ടം. കുട്ടികളും ജീവനക്കാരും വിവിധ തൊഴിലിനായി പോകുന്നവരും പൂർണ്ണമായും ദുരിതത്തിലായി. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.